ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു കുക്ക് ആൻഡ് വ്ളോഗിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എ കൈൻഡ് ഓഫ് ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം, പക്ഷെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല. കാരണം ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒക്കെ വീഡിയോ ചെയ്യുമെന്ന്. നിങ്ങളുടെ എല്ലാവരുടെ ഡേ പോലെ തന്നെയാണ് എൻ്റെയും ഡേ. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ നടക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നോർമൽ ഡേയ്സൊക്കെ ഭയങ്കര ബോറാണ്. അപ്പം ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്നല്ലേ. ഇന്നത്തെ വീടിലൊരു ചെറിയ വിരുന്നുണ്ട്, ചെറിയൊരു സൽക്കാരം. റീസെൻ്റ്ലി ആണ് എൻ്റെ കസിൻ്റെ കല്യാണം കഴിഞ്ഞത്. അപ്പം നമ്മൾ അവരെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ആ ഒരു ദിവസത്തെ ഫുഡിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻസും പിന്നെ അവർ വന്ന് പോകുന്നതിൻ്റെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് റെസിപ്പീസും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒട്ടും ലേറ്റ് ആവാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ലൈറ്റാക്കി. ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. ഉമ്മ നേരത്തെ എണീച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉമ്മ പ്രിപ്പറേഷൻസ് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് കിച്ചണിലെത്തിയപ്പോൾ ഉമ്മ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ ഇങ്ങനെ വയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫിഷ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനൊക്കെ ഉമ്മ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ മന്തിയാണ്. ചിക്കനും ഉമ്മ മസാലയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ മന്തിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതെന്തായാലും കാണാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടിക്ക് ഉമ്മ എന്നെ രണ്ട് ടാസ്ക്കാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൽ ഒരു ടാസ്ക്കാണ് കാർഡ് ഫ്രൈ ഉണ്ടാക്കാനും. അപ്പം ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത് ഷെഫ് പിള്ള സാറിൻ്റെ റെസിപ്പിയാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഇടുന്നുണ്ട്. പിന്നെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ കാർഡ് ഫ്രൈക്കുള്ള മാരിനേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. അരിപ്പൊടി ആവശ്യത്തിന്, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നാരങ്ങാനീര്. അളവെല്ലാം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നാരങ്ങാനീരൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇത് കാർഡ് ഫ്രൈൻ്റെ സെക്കൻഡ് മാരിനേഷനാണ്. ഫസ്റ്റ് മാരിനേഷൻ ഞാൻ രാത്രി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം അതിൽ സാറ് പറയുന്നുണ്ട് രാത്രി തലേന്ന് ചെയ്ത് വെക്കുമ്പോഴാണ് കാടയിലെല്ലാതും ഒന്നുകൂടെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. Thank you.
കിച്ചണിൽ നിന്നൊരു അടിപൊളി സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. നമ്മൾ ബിരിയാണി മസാലയുടെ സ്മെല്ലാണ്. പിന്നെ ഉമ്മ മന്തിയുടെ ചിക്കനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൈഡിൽ ഞാൻ കട്ട് ചെയ്ത ബീഫുണ്ട് കേട്ടോ. ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ വാഷ് ചെയ്ത് എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇപ്പുറം സൈഡിൽ ഉമ്മ ബിരിയാണിയുടെ റൈസൊക്കെ കുക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം കേട്ടോ, ജീരക വെള്ളം. ഉമ്മദാ ഫിഷ് ബിരിയാണിക്കുള്ള ലെയറുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മസാല ഇട്ടു, പിന്നെ റൈസ് ഇട്ടു. ഉമ്മയുടെ ഫിഷ് ബിരിയാണി ഭയങ്കര ടേസ്റ്റ് ആട്ടോ. ഉമ്മയുടെ ചിക്കൻ ബിരിയാണിനേലും എനിക്കിഷ്ടം ഉമ്മയുടെ ഫിഷ് ബിരിയാണിയാണ്. ഞാൻ ഇൻഷാല്ല ഒരു ദിവസം ഇതിൻ്റെ റെസിപ്പി ഇടുന്നുണ്ട്. അപ്പോൾ ഫിഷ് ബിരിയാണി ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഉമ്മ ദമ്മിടാൻ വേണ്ടിയിട്ട് ഈ മൈദമാവൊക്കെ കുഴച്ചിട്ടുള്ള സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്തായാലും കാട ഫ്രൈ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ബീഫൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുളി കഴിഞ്ഞ് വന്നിട്ട് ബീഫിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഉമ്മ ബീഫൊക്കെ വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അതൊന്നും ഒരു പീസ് എടുത്ത് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അല്ലേ. ഇത് നമ്മുടെ ചിക്കൻ മന്തിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് ആണ്. ഇപ്പോൾ ബീഫൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ഒരു പാൻ എടുക്കുക, അതിൽ കുറച്ച് എണ്ണ ചൂടാക്കുക, എന്നിട്ട് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ പീസാക്കിയത് ഇട്ട് കൊടുക്കുക. അത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് മിക്ക വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ബീഫ് ഉണ്ടാക്കുന്നുണ്ടാവുക. ഇനി ഇങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തോ കേട്ടോ. എനിക്ക് ഇങ്ങനെ ബീഫ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കാടേനെ ഒന്ന് പൊരിച്ചെടുക്കുക. തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കാട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് 5 മിനിറ്റ്, അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കുക. അതും ഒരു ആ സൈഡും ഒരു 5 മിനിറ്റ് വയ്ക്കുക. എന്നിട്ട് കാടേനെ കോരിയിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഇതിന് ശേഷം വീണ്ടും ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാട നല്ല ക്രിസ്പിയായി കിട്ടുന്നതാണ്. ഇത് സാറിൻ്റെ ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ ട്രൈ ചെയ്തപ്പോൾ കാട നല്ല ക്രിസ്പി ആയിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. രണ്ട് സൈഡും 5 മിനിറ്റ് കുക്ക് ചെയ്തു. എന്നിട്ട് ഇതാ ഇത് മാറ്റി വയ്ക്കുകയാണ്. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വീണ്ടും ഇട്ട് കൊടുക്കൂ കേട്ടോ. ആ നമ്മുടെ ബീഫ് ഏകദേശം നന്നായി ഫ്രൈ ചെയ്ത് ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ കറിവേപ്പിലയും വെളുത്തുള്ളി ഇടുന്നതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് നടുക് കീറിയിട്ടും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിനിടയിൽ ഉമ്മ എനിക്ക് മൂന്നാമതൊരു ടാസ്കും കൂടെ തന്നു. അവർ വരുമ്പോൾ കുടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ. അപ്പം ഞാനൊരു ജിഞ്ചർ ലൈമാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ കാട ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് ഒന്നുകൂടെ എടുത്തിട്ട് വീണ്ടും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഒപ്പം ഞാൻ ഇതിൻ്റെ സാറ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതും നിങ്ങൾ കയറി നോക്കുക കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് കഴിക്കേണ്ട മിൽക്ക് ഞങ്ങളൊരു കളർഫുൾ ഗ്ലാസ്സിലൊക്കെ ആട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരൊക്കെ വന്നു, അവരൊക്കെ അതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഫുഡ്. പിന്നെ നമ്മളും ഫുഡൊക്കെ കഴിച്ചു. അപ്പം എൻ്റെ ഉമ്മയുടെ വീട്ടിലത്തെ കസിൻ്റെ കല്യാണമാണ് കഴിഞ്ഞത്. അപ്പോൾ ഉമ്മയുടെ വീട്ടിലേക്ക് ഉമ്മ ഫുഡൊക്കെ കുറച്ച് ഫുഡൊക്കെ ഉമ്മ പാക്ക് ചെയ്ത് കൊടുത്തയക്കുകയാണ് പാത്രത്തിലാക്കിയിട്ട്. ബിരിയാണിയൊക്കെ കഴിച്ച് വയറൊക്കെ കുറച്ച് ഹെവി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടൻ ചായ കുടിക്കുമ്പോൾ ഒരു സമാധാനമാണ്. അപ്പോൾ നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കുമായിരുന്നു. അപ്പം നമ്മൾ ഇഞ്ചിയും പിന്നെ പുതിനേൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടാണ് കട്ടൻ ചായ ഉണ്ടാക്കിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ടൻ ചായ, ഇങ്ങനെ മിൻറ്റും ജിഞ്ചറൊക്കെ ഇട്ടിട്ട് കുടിക്കാൻ. അങ്ങനെ ഉമ്മ കൊടുത്തു വിടാനുള്ളതൊക്കെ ഉമ്മ ഇങ്ങനെ പാക്കൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സൽക്കാരമൊക്കെ കഴിഞ്ഞു, ഇതാ അവർ പോവാണ്. ഗസ്റ്റ് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പണി എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടുള്ള പ്ലേറ്റുകളെല്ലാം വാഷ് ചെയ്ത് വെക്കലാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഒരു കുഞ്ഞ് വ്ളോഗാണ്, രാവിലെ തൊട്ട് ഉച്ചയ്ക്കുള്ള കാര്യങ്ങൾ, ജസ്റ്റ് ഫുഡ് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ, ഈ ഒരു കുക്ക് ആൻഡ് വ്ളോഗ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വ്ളോഗൊക്കെ ആയിട്ട് വരണ്ട്. അതുവരേക്കും ബൈ ഫ്രം ലിമിറ്റ്ലെസ് ആകാം.